ടൈറ്റാനിക്കിനെ വെല്ലുന്ന ക്രൂയിസ് കപ്പൽ ടിക്കറ്റിന് മാത്രം 5 ലക്ഷം രൂപ വരെ. ക്രൂയിസ് കപ്പലുകളിൽ എന്തെങ്കിലും കയറണമെന്നും യാത്ര ചെയ്യണമെന്നും ആഗ്രഹിക്കാത്തവർ പൊതുവെ കുറവായിരിക്കും. ചിലരൊക്കെ ഇവയിൽ യാത്ര ചെയ്തിട്ടുണ്ടാകാം, എന്നാൽ മറ്റ് ചിലർ ഒരു യാത്ര നടത്താൻ കാത്തിരിക്കുന്നവരാകാം. റോയൽ കരീബിയൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് കപ്പലായ ഐക്കൺ ഓഫ് ദ സീസ് ആദ്യമായി യാത്രയ്ക്കായി ഒരുങ്ങുകയാണ്. കപ്പലിൻ്റെ ട്രയൽ റണ്ണും നടത്തിക്കഴിഞ്ഞു. കപ്പലിൻ്റെ പ്രധാന എഞ്ചിനുകൾ, വില്ലുകൾ, പ്രൊപ്പല്ലറുകൾ, ശബ്ദം, വൈബ്രേഷൻ വയലുകൾ എന്നിവയെല്ലാം 450ലധികം വിദഗ്ധരടങ്ങുന്ന സംഘം പരിശോധനകൾ നടത്തി സുരക്ഷ ഉറപ്പാക്കി കഴിഞ്ഞു. നാല് ദിവസം നീണ്ട പരിശോധനകളാണ് നടത്തിയത്. ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന 2-ാമത്തെ കടൽ പരീക്ഷണത്തിന് കപ്പലിനെ സജ്ജമാക്കുന്നതിനാണ് വിദഗ്ധ പരിശോധനകൾ നടപ്പിലാക്കിയത്. വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരായ 2000ത്തോളം സ്പെഷ്യലിസ്റ്റുകളും കപ്പലിൽ പരിശോധന നടത്തി. അടുത്ത വർഷം ആദ്യം കരീബിയൻ കടലിലേക്ക് ക്രൂയിസ് കപ്പൽ ഇറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 1800 അടി നീളവും 250,800 ടൺ ഭാരവുമുള്ള ഒരു പടുകൂറ്റൻ കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ്. 5610 യാത്രക്കാരും 2350 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ 7960ലധികം ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി കപ്പലിനുണ്ട്. റിപ്പോർട്ടുകളനുസരിച്ച് നിലവിൽ ഏറ്റവും വലിയ കപ്പലായ വണ്ടർ ഓഫ് ദ സീസിനേക്കാൾ 6% വലുതും 10 അടി നീളവുമുള്ളതാണ് ഐക്കൺ ഓഫ് ദ സീസ്. 2022 ഏപ്രിലിൽ നിർമ്മാണം ആരംഭിച്ചത് മുതൽ ഫിൻലൻഡിലെ മേയർ ടർക്ക് കപ്പൽശാലയിലാണ് കപ്പലുള്ളത്. ഇവിടുന്ന് തന്നെയാണ് ട്രയൽ റൺ ആരംഭിച്ചത്. ആദ്യത്തെ യാത്ര 2024 ജനുവരി 27 മിയാമിയിൽ നിന്ന് പുറപ്പെടുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. വാട്ടർ തീം പാർക്ക്, നവീകരിച്ച പൂൾ ഡെക്കുകൾ, ഒരു അക്വാഡോം ഏരിയ, ഒരു അക്വാ തിയേറ്റർ ഏരിയ, കൂറ്റൻ ഫ്ലോർ മുതൽ സീലിംഗ് വരെയുള്ള വിൻഡോകൾ, 220 ഡിഗ്രി കാഴ്ചകൾ, 1000 കണക്കിന് പാർക്കുകൾ, ഒരു നീന്തൽ ബാർ, ഒരു ഇൻഫിനിറ്റി പൂൾ തുടങ്ങി നിരവധി സവിശേഷതകളാണ് കപ്പലിനുള്ളത്. കൂടാതെ ആഡംബര ഭക്ഷണം കഴിക്കുന്നതിനുള്ള ലക്ഷറി റെസ്റ്റോറൻറ്റുകളുടെ നിരയും ബാറുകളും പബ്ബുകളും അടങ്ങുന്ന 40ലധികം കേന്ദ്രങ്ങളും കപ്പലിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഐക്കൺ ഓഫ് ദ സീസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്നാൽ ഓപ്പൺ ഫ്രീ ഫോൾ സ്ലൈഡ്, ഫാമിലി റാഫ്റ്റ് സ്ലൈഡുകൾ, 2 മാറ്റ് റേസിംഗ് സ്ലൈഡുകൾ എന്നിവയുൾപ്പെടെ 6 വാട്ടർ സ്ലൈഡുകളുള്ള കാറ്റഗറി വാട്ടർ പാർക്കാണ്. ആഴ്ചകൾ നീളുന്ന കിഴക്കൻ പടിഞ്ഞാറൻ കരീബിയൻ യാത്രകളാണ് കപ്പലിൻ്റേത്. കപ്പലിലെ യാത്രക്കാർക്ക് ബഹാമാസിലെ റോയൽ കരീബിയൻ അതിഥികൾക്കായി മാത്രമുള്ള പ്രൈവറ്റ് ഡെസ്റ്റിനേഷൻ കുറച്ച് ദിവസം ആസ്വദിക്കാനും അവസരമൊരുക്കും. 28 വ്യത്യസ്ത ക്യാബിനുകളാണ് കപ്പലിലുള്ളത്. എല്ലാ മുറികളിലും 82% 3-ോ അതിലധികമോ അതിഥികളെ ഉൾക്കൊള്ളാൻ സാധിക്കും. 70% കൂടുതൽ ബാൽക്കണിയും കപ്പലിന് ഉണ്ടായിരിക്കും. 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് കപ്പലിൻ്റെ ടിക്കറ്റ് നിരക്ക്. കപ്പലിലെ ക്യാബിനനുസരിച്ചാണ് ടിക്കറ്റ് നിരക്ക് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. നോർമൽ ക്യാബിൻ്റെ നിരക്കാണ് 2 ലക്ഷം രൂപ. സൂട്ട് ക്യാബിന് 5 ലക്ഷം രൂപയോളം ടിക്കറ്റ് നിരക്ക് വരും.